വെൽക്കം ബാക്ക് കരിമഷി ലവേഴ്സ്. ഇന്ന് കരിമഷി അല്ല, ഞാനാണ് വീഡിയോ ഇന്ന്. കാരണം ഇന്നൊരു ഹോൾ വീഡിയോ ആണ്. ഹോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിന്റെയും മേക്കപ്പ് സാധനങ്ങളുടെയും ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ കരിമഷിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം. ഇത് കുറച്ച് വീട്ടില് വേണ്ട കുറച്ച് സാധനങ്ങളുടെ ഒരു ഹോൾ വീഡിയോ ആണ്. പിന്നെ ചെറിയൊരു അപ്ഡേറ്റ് ഞാൻ അവള് തന്നെ പറഞ്ഞു, ഞാൻ ഒരു അപ്ഡേറ്റ് തരാം. ഇത് എനിക്ക് വാവക്കുട്ടി വാങ്ങിച്ചിരുന്ന വാച്ചാണ്, ഫാസ്റ്റ് ട്രാക്കിന്റെ ബ്ലാക്ക് ഡയൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഒരു ഇത് അജിയോ എന്ന് വാങ്ങിച്ചാണ്. ഇതിന് എനിക്ക് തോന്നുന്നു ഡിസ്കൗണ്ട് കിട്ടിയാണ്, 200 rupees എന്തോ ആയുള്ളൂ. ഇത് ട്രോപ്പിക്കൽ പ്രിന്റ് ആണ്, ഗ്രീൻ നല്ലൊരു കളറാണ്. പിന്നെ ഇത് ഞാൻ പണ്ട് വാങ്ങിച്ചൊരു ജീൻസാണ്. അപ്പോൾ ഇതാണ് ഒരു അപ്ഡേറ്റ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുറെ നാളായിട്ട് ഇനി ഇതിന് മുമ്പുള്ളൊരു വീഡിയോയില് കരിമഷി നിങ്ങൾക്ക് വാർഡ്രോബ് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ തുണികളെല്ലാം അടുക്കി വെക്കുന്ന ഒരു ഇതൊക്കെ കാണിച്ചു തന്നു. എങ്കിലും കുറച്ചുകൂടി ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ വേണ്ടി വരും എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ നോക്കിയത് ഒരു വാർഡ്രോബ് ആണ്. വാർഡ്രോബ് മീൻസ് ഒരു ഡിസ്മാൻഡിൽ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു അലമാരയാണ്. അത് ഫ്ലിപ്കാർട്ടിൽ ഞങ്ങൾക്ക് കിട്ടി. അത് ആദ്യം നോക്കാം. അതാണ് ഏറ്റവും വലിയൊരു ഐറ്റം അതായിരിക്കും, അതാണ്. അപ്പോൾ അത് ആദ്യം നമുക്ക് നോക്കാം. സോ ഇതാണ് ആദ്യം നോക്കാം ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അലമാരി. ഈ ഒരു പാക്കിലാണ് അലമാരി വന്നേക്കുന്നത്. എന്നിട്ട് ഇതാ കുറച്ചിങ്ങനെ കമ്പികൾ, അതിൻ്റെ ഇപ്പുറത്ത് ഒരു മാറ്റ് ഉണ്ട്. അപ്പോൾ ഈ മാറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യണത്. ഇനിയിപ്പോൾ എന്തായാലും സെറ്റ് ചെയ്തിട്ട് കാണാം. അലമാരി പകുതി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉടുപ്പിടിക്കുക എന്നുള്ളതാണ് അടുത്ത പടി. അപ്പോൾ ഇതിന് ഉടുപ്പിടിച്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. സൂപ്പറാണ് അലമാരി കേട്ടോ. ഈ ഒരു പ്രൈസിന് എനിക്ക് തോന്നുന്നു സൂപ്പർ. അപ്പൊ കണ്ടില്ലേ, നമുക്ക് കുറെ സാധനങ്ങൾ, അതായത് ഓർഗനൈസ് ചെയ്ത് വെക്കാനും പറ്റും. മാത്രമല്ല അത് അടച്ചു വെക്കുമ്പോഴത്തേക്കും അതെനിക്കൊന്നും ഈർപ്പമൊന്നും തട്ടാത്ത രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു അലമാരയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സെറ്റ് ചെയ്യാം, എവിടെ ഏത് റൂമിലും വെക്കാം. നിങ്ങൾക്ക് എവിടെയും മാറിപ്പോകുന്ന സമയത്ത് അത് ഊരി മാറ്റി നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് കൊണ്ടുപോകാൻ വളരെ എളുപ്പമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു അലമാരയാണ്. സോ റെഡിമെയ്ഡ് അലമാര. അടുത്തത് ക്യാമറ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്ന ആർക്കും വളരെ ഉപകാരമുള്ള സാധനമാണ് ഒരു ട്രൈപോഡ്. ട്രൈപോഡ് നിങ്ങൾക്ക് വലിയ ട്രൈപോഡ്, അതായത് വളരെ പൊക്കത്തിൽ വെക്കുന്ന ട്രൈപോഡ്സ് ഉണ്ട്, വളരെ കുഞ്ഞു ട്രൈപോഡ്സ് ഉണ്ട്. ഇത് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കുഞ്ഞു ട്രൈപോഡ്. അത് കണ്ടില്ലേ, ഇത് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കി. ഇത് ഇതൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇത് കണ്ടില്ലേ, ഇതൊരു കുഞ്ഞു ട്രൈപോഡാണ്. ഇത് കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് മൂന്ന് ലെഗ്സ് ഇങ്ങനെ പുറത്തേക്ക് വരും. നമുക്കിങ്ങനെ മേശപ്പുറത്ത് നോക്കാം. ഇവിടെ നമുക്ക് ക്യാമറ ഇങ്ങനെ കറക്കിയിട്ട് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഈ ഇവിടെ ഒരു ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ മാറ്റാം. കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. എന്നിട്ട് ഇത് റിലീസ് ചെയ്ത് വെച്ചാൽ മതി. ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേം ആയിട്ട് ഇരുന്നോളും. ഞെക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ നേരെയാക്കി വെച്ചിട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത് ഫേം ആയിട്ട് ഇരുന്നോളും. എന്നിട്ട് ഇത് നമ്മൾ മേശപ്പുറത്ത് വെക്കുക, ഷൂട്ട് ചെയ്യാം. വളരെ ഈസി. ഓക്കെ, അടുത്തത് ഒരു ജിം ആക്സസറി ആണ്. എടുത്ത് കാണിക്കാം. ഇത് ഇതൊരു ആങ്കിൾ ഹുക്ക് ആണ്. ആങ്കിൾ ഹുക്ക്, അതായത് നമ്മൾ ഇത് ജിമ്മില് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കാലില് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൈ കാലിൽ ഇങ്ങനെ പിടിപ്പിക്കും. എന്നിട്ട് നമുക്ക് സ്ട്രിങ് ഉപയോഗിച്ചിട്ടുള്ള വർക്കൗട്ട്സിനൊക്കെ നമുക്ക് കാലിലും കയ്യിലും ഒക്കെ നമുക്ക് പിടിപ്പിച്ചിട്ട് നമുക്കിങ്ങനെ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. അടുത്തൊരു കിടിലം സാധനമാണ്. ആമസോണിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത്. വളരെയധികം നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒരു ആഗ്രഹം സഫലമായതാണ് ഇതാണ്. എന്താണെന്നല്ലേ, യെസ്, ബോട്ടിന്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. ഇത് 12 volt നല്ലൊരു ഡിസൈനാണ് ഇതിൻ്റെ. ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ബോട്ടിന്റെ സ്പീക്കേഴ്സ് വരുന്നത് കുറെ നല്ല ഡിസൈൻസിലാണ് വരുന്നത്. കണ്ടോ, ഇത് കണ്ടോ, നല്ല കിഡിലൻ ഡിസൈനിലാണ് വരുന്നത്. ഇതിനൊരു ഹുക്കും അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ നമ്മൾ സ്പീക്കറാണെന്നേ പറയില്ല, എന്നാലും വളരെ ഭംഗിയുണ്ട്. ഇപ്പം സാധാരണ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് എല്ലാവരും നല്ല
റൗണ്ടായിട്ട് മേശപ്പുറത്ത് വെക്കുന്നത്. ഇതും എവിടെ മേശപ്പുറത്ത് വെക്കാം, തൂക്കിയിടാം, എന്ത് ഏത് രീതിയിൽ വേണം ഉപയോഗിക്കാം. വളരെ നല്ല നല്ല സൗണ്ട് എഫക്റ്റ് ആണ്, ക്ലാരിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ബാസ്സും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബൈ ആയിരുന്നു ഇത്. ഞാൻ എത്രയായിരുന്നു, ഒരു 1400 എന്തോ ആയി ഇതിന്. നല്ല കിടിലൻ, ഇതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലിങ്ക്, ഇതിന്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ പല കളേഴ്സ് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. റൂമിൽ നല്ലൊരു വലിയ റൂമാണെങ്കിൽ തന്നെ നന്നായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഫോർത്ത് ഐറ്റം. അടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യണം, കാരണം ഞാൻ ഇത് കുറെ നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇത് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ കരിമിഷി തന്നെയാണ്. അത്രയും നാളും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടേ ഉണ്ടായില്ല. ആളാണ് എനിക്ക് ആദ്യമായിട്ട് ഇത് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ചായയാണ്, ഇത് കണ്ടില്ലേ, ആസാം മസാല ടീ. പേരുപോലെ തന്നെ നല്ല ഫ്രാഗ്രൻസും നല്ല എരിവും ഒക്കെ ഉള്ളൊരു നല്ലൊരു ചായപ്പൊടിയാണ്. അതായത് ഇതിപ്പോ കുടിച്ചു തുടങ്ങിയ പിന്നെ സാധാരണ ചായ കുടിക്കുമ്പോൾ എന്തോ പോലെയാ. കാരണം ഞങ്ങൾ കുറെ നാളായിട്ട് ഇപ്പം ഇതാണ് കുടിക്കുന്നത്. ഞങ്ങൾ വേറെയും മസാല ടീസ് ഒക്കെ 1-2 പ്രാവശ്യം വാങ്ങിച്ചു ഉപയോഗിച്ചു നോക്കി, പക്ഷെ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇത് വാങ്ങിച്ച പിന്നെ ഞങ്ങളിപ്പോ ഇത് തന്നെയാണ് വാങ്ങിക്കുന്നത്. ഇതിന്റെ കൂടെ ഇതിന്റെ ഉള്ളില് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്പൂണും കൂടി ഉണ്ടാവും, ഒരു സ്റ്റീലിന്റെ സ്പൂണും കൂടി കിട്ടും. അത് നമുക്ക് ഏതെങ്കിലും ഒരു ബാസ്ക്കറ്റിൽ എടുത്തിട്ട് എയർ ടൈറ്റ് ആയിട്ട് നന്നായിട്ട് സൂക്ഷിക്കണം. അതിന്റെ ആ ഒരു മണം, അതിന്റെ ഒരു ഫ്രഷ്നെസ് ഒന്നും പുറത്ത് പോകാതെ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് സൂക്ഷിക്കണം. സൂപ്പറാണ്. അടുത്തത് ഒരു LED ലൈറ്റ് സെറ്റിംഗ് ആണ്. ഇത് നിങ്ങൾ കരിമിഷിയുടെ നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഇത് വളരെ ഭംഗിയുള്ള ഒരു സംഭവം. അതെ, ഇതിങ്ങനെ ഇത് കുറെ എക്സ്റ്റെൻഡ് ചെയ്ത് കുറെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഒരു എനിക്കൊന്ന് 3-4 മീറ്റർ നീളമുണ്ട് ഈ സാധനത്തിന്. നമുക്ക് എന്തെങ്കിലും അലങ്കരിക്കാൻ, എന്തെങ്കിലും ചെറിയ ഫംഗ്ഷനൊക്കെ ചെറുതായിട്ട് അലങ്കരിക്കണമെങ്കിൽ ഈ ഒരു ലൈറ്റിംഗ്സ് അടിപൊളിയാണ്. നല്ല രസം, നല്ല നല്ല സൂതിങ് ആണ് കണ്ണിന്. ബാറ്ററി 3 ബാറ്ററി, നോർമൽ നമ്മുടെ ക്ലോക്കിനൊക്കെ ഇടുന്ന 3 ബാറ്ററിയാണ് ഇതിനകത്ത് നമ്മൾ ഇടുന്നത്. ഇതിന്റെ ലൈഫ് എത്രയാന്ന് ഒന്ന് ചെക്ക് ചെയ്യണം നോക്കട്ടെ. ഇത് അധിക നേരം നമ്മൾ ഇങ്ങനെ കത്തിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്, നല്ല സ്കിൻഡിലേറ്റിംഗ് പ്രൊഡക്റ്റ്. അടുത്തത് ഞങ്ങളുടെ കുട്ടികൾക്ക് കിടക്കാനുള്ള ഒരു ബെഡാണ്. ബെഡ് എന്ന് പറഞ്ഞാൽ കുഷ്യനും തലയണും എല്ലാം ഉള്ള ഒരു സംഭവം ഒന്നുമല്ല. ഇതൊരു പെറ്റ് ബെഡാണ്. പെറ്റ് ബെഡ് ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം. ഇത് എങ്ങനെയാണുള്ളത്, ഇത് പാർട്സ് ആയിട്ടാണ് വന്നേക്കണേ, അത് നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്ത്, ഞാനിപ്പോൾ കിട്ടിയുള്ളൂ ഇത് അൺബോക്സ് ചെയ്തിട്ട്, ഏകദേശം ഒന്ന് ജോയിൻ ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടോ, ഇത് ഞാൻ സെറ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഇരിക്കും സംഭവം കാണാനായിട്ട്. ഇതിന്റെ പിക്ക് ഞാൻ സൈഡിലിടാം. സ്മോൾ അല്ലേ ഇത്? ഇത് സ്മോൾ ആണ്. ഇതിന് മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്. ലാർജ് ആണ് ഞങ്ങൾക്ക് ലാർജ് 2 എണ്ണം ഉണ്ട്. സ്മോൾ ഒരെണ്ണം നമ്മുടെ ജിഞ്ചറിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചാണ്, നമ്മുടെ പുതിയ അതിഥി ആയ ജിഞ്ചറിന് വേണ്ടിയിട്ടാണ്. അടുത്തത് കരിമിഷിയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്ട്സും നമ്മുടെ സാധനങ്ങളെല്ലാം, ലിപ്സ്റ്റിക്, ഐലൈനർ, ഐബ്രോ, ഹൈഡ്രോസ്, ഹൈഡ്രോസിനെ തിരുത്താനായിട്ടുള്ള ഒരു സാധനം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോ അത് അടുത്തായിട്ട് കാണിച്ചുതരാം. ഇവിടെ വലിയ പെട്ടിയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇത് വരിക. ഇത് സെറ്റ് ചെയ്യണം. ഇതിൽ എന്തൊക്കെയാണ് ഇതിന്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് ഞാൻ വളരെ ബ്രീഫായിട്ട് ഞാൻ കാണിച്ചുതരാം. ഇതിന് 3 പാർട്സ് ആണ് ഉള്ളത്. ഇത് എന്ന് പറയുന്നത് ഓരോ ലെവലിനെയും പാർട്ടീഷൻ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് നമുക്ക് സാധനം വെക്കാനുള്ള ഭാഗമാണ്, ട്രേ ആണ്. ഇത് ഇതുവരെ രണ്ടുപേരെയും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന കണക്ഷൻ സാധനമാണ്. ഓക്കെ, അപ്പൊ ഇതിനി ഇത് 3 ഞാൻ കാണിച്ചു. ഇതിനെ സെറ്റ് ചെയ്തിട്ട് നേരത്തെ ആ പെറ്റ്ബെഡ് സെറ്റ് ചെയ്തപോലെ ഇത് സെറ്റ് ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, ഒരു ഹോർലിക്സ് വേണ്ടി വരും. ഇത് നല്ല നല്ല ബലമുള്ളതാണ്. എന്തായാലും നല്ല പ്ലാസ്റ്റിക് ആണ്. അതായത് പെട്ടെന്ന് പിടിക്കുമ്പോൾ അങ്ങനെ ഒടിയൊന്നുമില്ല. ഇത് ഇങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്തു. എന്നിട്ട് ഇനി വരുന്ന ഈ ട്രേ ഒക്കെ ഇത് ഇങ്ങനെ എടുത്താൽ നമ്മൾ വെച്ചാൽ മതി, വളരെ എളുപ്പമാണ്. അഞ്ച് റാക്ക് ഉണ്ട്. മാത്രമല്ല മുകളിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വെക്കാം, നമ്മുടെ ചീപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പെട്ടെന്ന് യൂസ് വരുന്ന സാധനങ്ങളൊക്കെ മുകളിൽ വെക്കാം. അല്ലാതെ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് എപ്പോഴും യൂസ് ചെയ്യാത്തത് ഏറ്റവും അടിയിലും, ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ഏറ്റവും മുകളിലും സെറ്റ് ചെയ്യുക. അങ്ങനെ ഈ 5 റാക്കും നമുക്ക് സെറ്റ് ചെയ്ത് നമ്മുടെ
നമ്മുടെ മേക്കപ്പ് ടേബിളിന്റെ ഇതിന്റെ അടുത്ത് തന്നെ ഇത് വെക്കാൻ സെറ്റ് ചെയ്യാം. സോ വളരെ വെയിറ്റ് കുറവാണ് കണ്ടില്ലേ, മസിലൊന്നും വേണമെന്നില്ല ഇത് പൊക്കാനായിട്ട്. സോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഇതിൻ്റെയും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാൻ വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു ടേബിളാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഓർഗനൈസ് ചെയ്യുന്നതും മറ്റ് ചെറിയ അല്ലാതെയുള്ള സാധനങ്ങളുടെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നും, ഇഷ്ടപ്പെടണം മര്യാദക്കല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇത് നിങ്ങൾക്ക് ആവശ്യപ്പെടും ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും ഞാനില്ല, ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ബുദ്ധിമുട്ടിക്കാം. അടുത്ത വീഡിയോ എന്തായാലും കൈവശം ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണാം, ഷെയർ ചെയ്യുക, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ പേര് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ കടന്നു പോകുന്നവരുണ്ട്. അവരോട് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ടിൽ ദെൻ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.